ഹലോ, നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കടകശ്ശേരിയിലുള്ള ദീപക് സാറിന്റെ വീടാണ്. ഈ വീടിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീടാണിത്. നമുക്കൊന്ന് ഇൻട്രസ്റ്റ് കയറി നോക്കാം. പറയുമ്പം പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സിറ്റ് അവിടുത്തെ മെയിൻ ആണ് നമ്മുടെ വാൾ ലൈറ്റ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ജിഫെക്സിന്റെ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റോൺ ഗ്രേ ആണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത്. ഏറ്റവും മൂവിംഗ് ഉള്ള ലൈറ്റ് ആണ് നമ്മുടെ ജിഫെക്സിന്റെ മെയിൻ ലൈറ്റ് ആണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് സ്ട്രൈക്കർ ആണ്. സ്ട്രൈക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആവുമ്പം ലൈറ്റിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് ഉണ്ടേനും എന്നാൽ ഓവറായിട്ട് ലൈറ്റ് ഇല്ല, എന്നാൽ അത് സ്പ്രെഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഒരു സ്ട്രൈക്കറിന്റെ ഒരു പ്രത്യേകതയാണ് അത്. നമ്മുടെ ലിവിംഗ് ഏരിയയിലുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ ലൈറ്റ് തന്നെയാണ്. നമ്മുടെ സ്വന്തം ജിഫെക്സിന്റെ ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കോബും പാനലും ഇൻക്ലൂഡ് ചെയ്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ വേണ്ട അത്ര ലൈറ്റിന്റെ ലൂമൻസ് കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെന്റ് കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മുടെ ഈ ലൈറ്റ് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വാമും ന്യൂട്രൽ വൈറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവിങ്ങിനെ ഒന്നും കൂടി പ്രഷ്യസ് ആക്കുന്നുണ്ട്. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഈ ഒരു വാഷ് ബേസിൻ ആണ്. ഇത് സെറ്റ് ചെയ്ത് നോക്കിയേ, നല്ല അടിപൊളി വാഷ് ബേസിൻ അല്ലേ. ഇതിന്റെ പുറകിൽ കൊടുത്തിട്ടുള്ള മിറർ നോക്കിയേ, മിററിന്റെ പുറകിൽ നമ്മൾ വാമിലാണ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് വാളിന്റെ ഡിസൈൻ കണ്ടില്ലേ, ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതിന്റെ ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഡൈനിങ്ങിലോട്ട് വരുമ്പോ ഇവിടെയും ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ? നമ്മുടെ ലൈറ്റ് തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റ് നോക്കിയാൽ ഈ ടേബിൾ ടോപ്പിൽ കറക്റ്റ് ലൈറ്റ് തരുന്ന രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാനൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് പാനലും ന്യൂട്രൽ ലൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ഹാളിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വാർഡ്രോബും കാര്യങ്ങളും ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് നല്ലൊരു അടിപൊളി സെറ്റാണ് അല്ലേ. ഇവിടെ നമ്മൾ സർഫേസ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കുട്ടികൾക്ക് പഠിക്കുമ്പോഴും കാര്യത്തിന് നമുക്ക് നല്ല ലൈറ്റിന്റെ പർപ്പസ് ആവശ്യമാണ്. അപ്പൊ അവിടെ ഈ ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റഡി ഏരിയയിൽ വാർഡ്രോബിന് താഴെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആണല്ലേ. ഇതൊരു ന്യൂട്രൽ ലൈറ്റിലാണ് ഇവര് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ കണ്ണിൽക്ക് ഹൈലൈറ്റ് ചെയ്ത് ലൈറ്റ് വരാതെ, എന്നാ ലൈറ്റ് ഉണ്ടേനും നമുക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നാലും ഈ ഒരു ഏരിയ നല്ലൊരു എന്താ പറയാ അടിപൊളി ഏരിയ ആണ് കേട്ടോ. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ, അടിപൊളി ലുക്ക് ആണ് കേട്ടോ. ഒരു കോർട്ട്യാർഡ് ഏരിയ ആണ് അല്ലേ. വെച്ച് കഴിഞ്ഞാല് നല്ല വെളിച്ചം കിട്ടും, ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോക്കിയേ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ആണ് നമുക്ക് തോന്നൂല കേട്ടോ. കണ്ടാൽ സൈഡിലൊരു നല്ല സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ഒക്കെ ഈവനിങ്ങിൽ ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കുടിച്ച് അടിപൊളിയും, പിന്നെ നല്ല വ്യൂ ആണ്. നൈറ്റ് ഒക്കെ കൂടുതൽ കുളിക്കും ഇവിടെ ഇരുന്നാൽ കേട്ടോ. ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെയും ഹൈലൈറ്റ് ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ പാനലും സിയോബിയും കൂടി ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സിയോബി വാം ആണെങ്കിൽ ഇത് ന്യൂട്രൽ ലൈറ്റാ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആറ് പാനൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ലൈറ്റ് പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ
നമ്മുടെ കുട്ടികളുടെ കണ്ണിലേക്കൊന്നും അത്രക്ക് ഹൈലൈറ്റ് ചെയ്ത് പോവാത്ത രീതിയിലാണ് ഇവിടെ നല്ലൊരു ഇത് ലൂമൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ലോ ലെവൽ ലൈറ്റ് ആണ് ഇവിടെ ഒക്കെ ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് തന്നെയാണ് ഈ റൂമിന്റെ ഹൈലി, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതിന്റെ ഒരു ഇത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം പൊളിയാണ് കേട്ടോ. ഇതിന് ചെറിയൊരു വിൻഡോസ് വരുന്നുണ്ട്, ഈ നോക്കിയേ ഒറ്റ ചെറിയൊരു ഏരിയയിൽ ഇതിന്റെ ഒരു വിൻഡോ വരുന്നത്. അതേപോലെ ഇതിന്റെ വാർഡ്രോബും ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളിയുണ്ട്. ഇവിടുത്തെ ലൈറ്റ് നോക്കിയേ, മറ്റേ നമ്മൾ ആദ്യം കാണിച്ച റൂമിലെ സെയിം പോലെ തന്നെയാണ് ഇവിടെയും ലൈറ്റ്. ലൈറ്റ് പർപ്പസിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ, എന്നാൽ നമ്മുടെ കണ്ണിനൊക്കെ എന്താ പറയാ കണ്ണിനൊക്കെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ലൈറ്റിന്റെ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലൂമൻസും കാര്യങ്ങളൊക്കെ മെഷർമെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെന്റിൽ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പാനലും കോബും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. കോബ് വന്നിട്ടുള്ളത് വാമിലാണെങ്കിൽ പാനൽ വന്നിട്ടുള്ളത് ന്യൂട്രൽ വൈറ്റിലാണ് കേട്ടോ. അതാണ് ഈ റൂമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ട് കേട്ടോ, അതാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് ലൈറ്റ്. സ്പോട്ട് ലൈറ്റ് വാമിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ലൈറ്റ് ഒന്നും വേണ്ട, ഈ ഒരു സ്പോട്ട് ലൈറ്റ് മതി നമ്മൾ ഈ റൂമിന്റെ മൊത്തത്തിലൊരു ആംബിയൻസ് തന്നെ ചേഞ്ച് ആവാൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ആണെങ്കിലും ലൈറ്റിന്റെ സ്പ്രെഡ് ഭയങ്കര എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ ലൈറ്റിന്റെ സ്പ്രെഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഈ ഒരു കർട്ടൻ, ഈ ഒരു കർട്ടൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും സ്പോട്ട് ലൈറ്റ് ഹെൽപ്പാണ് കേട്ടോ. സ്റ്റെയർകേസ് നേരെ കയറി വരുമ്പോഴേ ഇവിടെ ഒരു അടിപൊളി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജിഫെക്സിന്റെ വോൾ ലൈറ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ആണ് കേട്ടോ ഇത്. സ്റ്റെയർകേസ് കയറി വരുമ്പോഴേ ഇവിടുത്തെ മേലെ സീലിംഗിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് നോക്കിയേ, ഇവിടെ നമ്മൾ താഴത്തെ റൂമിൽ കണ്ട സെയിം പോലെ തന്നെയാണ് പാനലും കോബും ഇൻക്ലൂഡ് ചെയ്താ കൊടുത്തിട്ടുള്ളത്. കോബ് വാമിലാണെങ്കിൽ പാനൽ ലൈറ്റ് ന്യൂട്രൽ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു സ്റ്റെയർകേസിന്റെ ഈ ഒരു ലൈറ്റ് ഇട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ചേഞ്ച് ആവും കേട്ടോ. ഒരു റൂമാണ് ഇത്. ഇത് ഗസ്റ്റ് റൂം ആയിട്ടാട്ടോ ഇവര് യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമ്മുടെ ലൈറ്റ് നമ്മുടെ ജിഫെക്സിന്റെ പാനലും സിഒബിസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കിച്ചണിൽ വന്നിട്ടുള്ള വാർഡ്രോബിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരു ഓഫ് വൈറ്റ് റോസ് ഗോൾഡും കോമ്പിനേഷൻ ആണ് ഈ ഒരു വാർഡ്രോബിന്റെ പ്രത്യേകത. ഇതും നമ്മുടെ ഈ ഒരു ടൈല്, ഈ ടൈലിന്റെ കളർ നോക്കി ഓഫ് വൈറ്റ് ആണല്ലേ, രണ്ടും നല്ലൊരു കോമ്പിനേഷൻ ഇല്ലേ. നമ്മളെ ലൈറ്റ് ഒക്കെ സിൽവാൻ എന്നല്ലേ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? അപ്പം എങ്ങനെയാണ് സിൽവാൻക്ക് എത്തിയത്? ഞങ്ങളുടെ കോൺട്രാക്ടർ സുന്ദരേട്ടൻ എന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പുറത്തുള്ളതാണല്ലേ. പിന്നെ ഈ ലൈറ്റിന്റെ ആംബിയൻസ് ഒക്കെ ഇത് ഫിറ്റ് ചെയ്തതിനു ശേഷം ലൈറ്റിന്റെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആണല്ലേ. പിന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആയിരുന്നു ലൈറ്റിന്റെ സെക്ഷൻ അവരാണ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അതേപോലെ ഞങ്ങൾ എല്ലാ ഫിറ്റിംഗ്സ് എല്ലാം ഫാനും കാര്യങ്ങളും എല്ലാം വാങ്ങിയത് അവിടെ തന്നെയാണ്. അവിടെ റഫീഖ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുന്നേ പരിചയമുള്ള ഒരാളാണ്. അവരെ കണ്ടപ്പോ തന്നെ മുന്നേ പരിചയമുള്ള ആളെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആണ്. ആണല്ലേ. ഓക്കേ. ഹൗസ് വാമിനും കാര്യങ്ങളും ഇപ്പം ഗസ്റ്റ് ഒക്കെ വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ ഒക്കെ ഒരു? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആണല്ലേ. പക്ഷേ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ലൈറ്റിംഗും കാര്യങ്ങളും ചെയ്തപ്പോൾ വീട് ചെറിയൊരു വീടാണ് ഇപ്പൊ. അതെ അതെ അതെ. അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനോ ലൈറ്റിംഗ് കൊണ്ട് തന്നെയാണ് ശരിക്കും. ആണല്ലേ. ഈ വീടിന്റെ കുറെ ആംബിയൻസ് ഒക്കെ കുറെ ഓപ്പൺ സ്പേസ് ഒക്കെ വരുന്നത് ഇത് എങ്ങനെയാണ്? ഈ ഒരു ഐഡിയ മാമിന് എങ്ങനെയാണ് ഇത്? അത് എന്റെ ഒരു പേഴ്സണൽ ആവശ്യം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഡിസൈൻ ഹസ്ബൻഡ് തന്നെയായിരുന്നു പ്ലാനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഒരു ഓപ്പൺ ഫീലാണ്. അതായത് നമ്മൾ വീട്ടിൽ ആരുള്ളപ്പോഴും നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ നമുക്കും അതിന്റെ ഒരു ഇതുള്ളൂ. മറ്റേ നമ്മള് കിച്ചണിലൊരു സ്ഥലത്തിരിക്കുന്നു, രാത്രി ആവണു, അങ്ങനത്തെ ഒരു ഫീലായിരിക്കും. ഇതാകുമ്പോ എനിക്ക് എല്ലാവരായിട്ടും വീട്ടിലുള്ള എല്ലാവരായിട്ടും ഫുൾ ടൈം ഒരു ഇത് കിട്ടും. അപ്പൊ ലൈറ്റിംഗ് ആണ് പിന്നെ അതിന്റെ ഒരു മെയിൻ എനിക്ക് ആവശ്യമുള്ളത്. ഫുൾ ജനലും ഇതൊക്കെ കാരണം രാവിലെ നമുക്കത് ഫുൾ ആ വെന്റിലേഷനും ലൈറ്റും ഒക്കെ ഉണ്ട്. അത് ഇത് പറഞ്ഞ പോലെ രാത്രി ആകുമ്പോ ആ ലൈറ്റ് നമുക്ക് അതേപോലെ കിട്ടണമെങ്കിൽ അതിന്റെ സപ്പോർട്ട് വേണം. അത് ഇവിടെ യൂസ് ചെയ്ത എല്ലാ ലൈറ്റും
സഫിഷ്യന്റ് ആണ് ആ ഒരു കാര്യത്തില്. പിന്നെ ഓപ്പൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് മുഴുവനും ചെയ്തിരിക്കുന്നത്. അപ്പോ കുട്ടികള് പഠിക്കുന്നതായാലും വീട്ടിലെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ആ ഒരു രീതിയിലാണ്. സ്പെഷ്യലി ഈ ഒരു ഏരിയ അതൊരു ഫ്രണ്ട്ലി, എന്താ പറയാ, നാച്ചുറൽ ഫ്രണ്ട്ലി ഏരിയ ആണ് അല്ലേ. ഈ ഒരു ഏരിയ മാത്രല്ല മറ്റുള്ള ഏരിയക്കും ഒരു ലൈറ്റിന്റെ ആംബിയൻസ് ഇങ്ങനെ വേണം എന്നൊക്കെ മാമനെയാണോ തീരുമാനം? എന്താ വെച്ചാ എല്ലാരും ഇട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാനും അതെ ഹസ്ബൻഡും അതെ. അപ്പൊ എല്ലാരും വരുമ്പോ നമുക്ക് ഏറ്റവും പ്രൈവസിയിൽ ഇരുന്ന് സംസാരിക്കാം എന്നാ ആ ഒരു ഓപ്പൺ ഫീൽ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുത്ത സ്പേസ് ആണ്. ഇത് ക്ലോസ് ചെയ്യുമ്പോ നമ്മളെ വീടിന്റെ ഉള്ളിലൊരു പോർഷനായി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോ ഭയങ്കര രസമാണ്, കുട്ടികളൊക്കെ എൻജോയ് ചെയ്യും കളിയും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് വീടിന്റെ ഒരു രസം എന്ന് പറയുന്നത്. വീട് നമ്മൾ ആ ലിവ് ചെയ്യുന്ന രീതിയാണല്ലോ അതിന്റെ ബ്യൂട്ടി. അപ്പൊ അത് അതിന് പറ്റിയൊരു വീടാണ് നമ്മുടെ കിച്ചന്റെ മുൻഭാഗത്ത് വരുന്ന ഔട്ട്ഡോറിൽ വരുന്ന ഒരു വാളുണ്ട്, ഒരു ഹൈഡ് ആയിട്ടുള്ള ഒരു വാള്. അതെങ്ങനെയായിരുന്നു ആ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? അതെ, നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്ന ഓപ്പൺ ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിച്ചൺ, ഡൈനിങ്, പിന്നെ ഈ കോർട്ട്യാർഡ് സ്പേസ് ഒക്കെ ഒരു വൺ ലൈനിലാണ് ശരിക്കും വരുന്നത്. അപ്പൊ നമ്മളെ നാട്ടിൽ കുറച്ച് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയൊരു ഇത് ശരിയാണ്, കുക്കിംഗ് നമ്മളുടെ കുക്കിംഗ് കുറച്ച് ഡീപ്പായിട്ടുള്ള ഫ്രൈയും ഒക്കെ ഉള്ളതാണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഇത്രയും വെന്റിലേറ്റഡ് ആയതുകൊണ്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയും ഒരു ലേശം ഒരു പ്രൈവസി കൺസേൺ ഉണ്ട്. അപ്പൊ ഫ്രണ്ട് നിന്ന് മാത്രമേ അതൊരു ഒരു ഔട്ട്സൈഡർ വരുമ്പോൾ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ അതിനൊരു ഒരു ഷോ വാൾ എന്നുള്ള രീതിയിലാണ് അത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനിലാണ് ഇത്. എന്തായാലും ആ ഒരു ഇത് അടിപൊളിയാണ്. താങ്ക് യു.